പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകിയിട്ടുണ്ട്. മൃതദേഹത്തിൻ്റെയും ശരീരത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഡി എൻ എ സാമ്പിൾ, പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം ഒരു മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ പിന്നീട് തിരിച്ചറിയാനുള്ളൊരു സാധ്യത അവശേഷിപ്പിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ബഹുമാനവും ആദരവും സ്നേഹവും ഈ നാട് ആ മൃതദേഹങ്ങളോട് നൽകുന്നുണ്ട്. പറയുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരും തൻ്റെ കുടുംബത്തിലെ ആരെയോ നഷ്ടപ്പെടുന്നു, തൻ്റെ കുടുംബത്തിലെ ആരുടെയോ സംസ്കാരമാണ് അവിടെ നടക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിൽ അവരുടെ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകളാണ്, അവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്ന കാഴ്ചകളാണ്. പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആശ്വസിപ്പിക്കാൻ എന്ത് വാക്ക് പറയണമെന്ന് പോലും ആർക്കും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെയൊക്കെ വിവരം അറിയിച്ചിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 72 മണിക്കൂറിനകം തന്നെ സംസ്കാരം നടക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അത്തരത്തിലാണ് ഈ നടപടികളിലേക്ക് കടക്കുന്നത്. തിരിച്ചറിഞ്ഞ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ, അത്തരത്തിൽ അവകാശ തർക്കങ്ങളുള്ള മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ എന്നിവ ആണിപ്പോൾ സംസ്കരിക്കുക. കൽപ്പറ്റ നഗരസഭ, വൈത്തിരി, മുട്ടിൽ, കണിയാമ്പറ്റ, പടിഞ്ഞാറത്ര, തൊണ്ടർനാട്, എടവക, മുള്ളൻകുല്ലി ഗ്രാമപഞ്ചായത്തുകളിലെ പൊതുശ്മശാനങ്ങളിലും ഇത്തരത്തിൽ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ കാഴ്ചകൾ ആവർത്തിക്കുമെന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ 8 മൃതദേഹങ്ങൾ പുത്തുമലയിൽ സംസ്കരിച്ചു. ഇന്നിപ്പോൾ 189 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു. വരും ദിവസങ്ങളിലും ഒട്ടും ആഗ്രഹിക്കാത്ത ഈ കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും. കാരണം 400-ലധികം മനുഷ്യരെ ഈ ഒരു ദുരന്തം കവർന്നെടുത്തിട്ടുണ്ട്. ഉണ്ടക്കൈ ചുഴൽമല എന്ന പ്രദേശം അത്രയേറെ സുന്ദരമായ ഒരു പ്രദേശം ഇന്ന് ബാക്കിയില്ല. അവിടെയുള്ള മനുഷ്യന്മാർ ഇന്ന് ബാക്കിയില്ല. അവിടെയുള്ള കെട്ടിടങ്ങൾ, വീടുകൾ, കൃഷിസ്ഥലങ്ങൾ, പറമ്പുകൾ, വെള്ളാർമല സ്കൂൾ, ഇതൊന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് ആ നാടിനെ ഒന്നാകെ കവർന്നെടുത്തിരിക്കുന്ന ഒരു മഹാദുരന്തം, ഒരു ആ മഹാദുരന്തം മഹാവിപത്തായി കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ, കേരളമോ ഇന്ത്യയോ ഇന്ന് തന്നെ ഇത്തരത്തിലൊരു മഹാദുരന്തം കണ്ടിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ ഈ വെള്ളപുതച്ച് കിടക്കുന്ന മനുഷ്യന്മാരെല്ലാം ഒരാഴ്ച അല്ലെങ്കിൽ 8ഓ 10ഓ ദിവസങ്ങൾക്ക് മുമ്പ് സുഖമായി, സുന്ദരമായി, സന്തോഷമായി നാളെ രാവിലെ എണീക്കാം, എഴുന്നേൽക്കാം, ജോലിക്ക് പോകാം, തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകാം എന്നൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി സന്തോഷത്തോടെ കിടന്നുറങ്ങിയ മനുഷ്യരാണ്. പക്ഷേ ആ രാത്രി ഒരു ഉരുൾ പൊട്ടുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്നതിൽ മരിച്ച പല ആളുകൾക്കും മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല. എന്ത് സംഭവിക്കുന്നു തിരിച്ചറിയുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ നിന്നവർ പോവുകയാണ്, അവർ മരണപ്പെടുകയാണ്. അവർക്ക് യാതൊരു ജാതിയും മതവും ഇന്നില്ല. ഇതിൽ തന്നെ നൗഫൽ ബിൻ യൂസഫിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. നൗഫൽ, ഓരോ ശരീരഭാഗങ്ങൾ നമ്മുടെ മുന്നിലൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതൊരു പൂർണ്ണ ശരീരമല്ല, അത് ശരീരത്തിൻ്റെ ഏതോ ഒരു ഭാഗം മാത്രമാണ്. ആ കാഴ്ച ഇവിടെ ടി വിയിലൂടെ കാണുമ്പോൾ, അല്ലെങ്കിൽ ദൂരെയാണെങ്കിൽ വയനാട്ടിലാണ് നടക്കുന്നത്, ഇവിടെ ഇരുന്നാണ് നമ്മളിത് കാണുന്നത്, പക്ഷേ സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നേരിട്ടവിടെ നിന്ന് കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും അവസ്ഥ, അതിനേക്കാൾ ഉപരി ആ സന്നദ്ധ രംഗത്തുള്ള, ആ സേവന രംഗത്തുള്ള ആ അദ്ദേഹം, ആ കുറേ മനുഷ്യരുണ്ടല്ലോ, അവരൊക്കെ അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെയൊക്കെ ഉള്ള് നീറുന്നുണ്ടാവും, അവർ കരയുന്നുണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കാൻ എന്ത് പറയണമെന്ന് പോലും അറിയാതെയാണ് അവരുടെയൊക്കെ മുന്നോട്ടുള്ള പോക്ക്. ഇപ്പോൾ രണ്ടാമതും ഈ 14 മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഈ പിപി കിറ്റ് ധരിച്ച വോളണ്ടിയർമാർ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ സർവമത പ്രാർത്ഥനയ്ക്കായി ഇസ്ലാം മത പുരോഹിതനും ഒപ്പം തന്നെ ക്രിസ്തീയ പുരോഹിതനും പൂജാരി ഉൾപ്പെടെയുള്ളവർ ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം ആ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു, ബാഗിലുള്ള മൃതദേഹം ഇങ്ങോട്ടേക്ക് വെച്ച് അത് ഓരോ ന്യൂസിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ വരിവരിയായി പുത്തുമലയിലേക്ക് വരികയാണ്. ഈ പുത്തുമല 2019 വലിയൊരു പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ജനവാസ മേഖലയായിരുന്നു. ഈ കാണുന്ന ഇപ്പോൾ നിരപ്പായി കിടക്കുന്ന ഈ പ്രദേശത്ത് ഒരുപാട് കുട്ടികൾ കളിച്ചു നടന്നിട്ടുണ്ട്. ഒരുപാട് മനുഷ്യന്മാർ പരസ്പരം സ്നേഹം പങ്കിട്ട് ജീവിച്ചിട്ടുണ്ട്. ഒരു വലിയ ഉരുൾ, വലിയൊരു ദുരന്തം ആ പുത്തുമലയെ ഇല്ലാതാക്കിയത് 2019 അന്ന് ഒരുപാട് മനുഷ്യരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മനുഷ്യരെ ഭാഗികമായ ശരീരങ്ങളായി ആ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഒരിക്കൽ കൂടി ഈ ദുരന്തം ഇത്തരത്തിൽ ആവർത്തിക്കുമെന്ന് പുത്തുമലയും കരുതിയിട്ടുണ്ടാവില്ല. 5 വർഷങ്ങൾക്കിപ്പുറം ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് ആ ഒരു വാർഷികം വരാൻ പോവുകയാണ്. പുത്തുമലയിൽ ആ ഒരു മരണം, ആ 2019 ദുരന്തം സംഭവിച്ചതിന് 5 വർഷം പൂർത്തിയാവുന്ന ഈ അടുത്ത നാളുകളിൽ തന്നെയാണ്. അതിന് തൊട്ടു മുമ്പ് അവിടെ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള വെള്ളാർമല കുത്തിയൊലിച്ച് വന്ന് 400-ലധികം മനുഷ്യരുടെ ജീവനെടുത്ത ആ ഒരു ദുരന്തത്തിൽ തിരിച്ചറിയപ്പെടാത്ത ശരീരങ്ങൾ പുത്തുമല കടന്ന് വീണ്ടും വരുമെന്നും ഇവിടെ സംസ്കരിക്കപ്പെടുമെന്നും ഒരിക്കലും ആരും പുത്തുമലയിൽ 2019 ജീവിച്ചിരുന്ന ഒരു മനുഷ്യനും വിചാരിച്ചിട്ടുണ്ടാവില്ല. വീണ്ടും ദുരന്തം അത്തരത്തിൽ ഒട്ടും ആഗ്രഹിക്കാത്ത തരത്തിൽ ചരിത്രം ആവർത്തിക്കുകയാണ് എന്ന് തന്നെ പറയാം. നൗഫൽ പറഞ്ഞോളൂ. ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ ആളുടെ മുഖവും വല്ലാത്ത മാനസിക സംഘർഷങ്ങളിലൂടെ അവർ പോകുന്നു എന്ന് വ്യക്തമാണ്. ഒരുപാട് ആളുകൾ അവർക്ക്
കരയണമെന്നുണ്ട്. പക്ഷെ കരയാനാവാത്ത കരച്ചിലിനും അപ്പുറമുള്ള ഒരു വികാരത്തിലാണ് അത് കടിച്ചമത്തിക്കൊണ്ടാണ് പരസ്പരം ഒന്നും ശബ്ദിക്കാതെ മാസ്കും ധരിച്ചുകൊണ്ട് എല്ലാവരും ഇതിന് മൂകസാക്ഷിയായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ടാം ഘട്ടത്തിൽ ഈ 14 പേരുടെ മൃതദേഹം ഇങ്ങോട്ടേക്ക് ആംബുലൻസിൽ എത്തിച്ചിട്ടുണ്ട്. അത് അല്പസമയത്തിനകം ടേബിളിൽ എടുത്തു വെച്ച് മൂന്ന് മതത്തിന്റെയും പുരോഹിതന്മാരുടെ പ്രാർത്ഥന പൂർത്തിയാക്കി ഈ മയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കി അതിനുശേഷം സംസ്കരിക്കും. അതിനുള്ള തയ്യാറെടുപ്പ് താഴെ ഭാഗത്ത് കുഴിമാടത്തിൽ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 16 പേരുടെ മൃതദേഹം പൂർണ്ണമായും സംസ്കരിച്ചു. ഇന്നലെ 8 പേരുടെയും സംസ്കരിച്ചു. ഇനി ഇപ്പോഴുള്ള 14 പേരുടെ മൃതദേഹം കൂടി സംസ്കരിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് ആംബുലൻസ് വഴി മൃതദേഹ ഭാഗങ്ങൾ എത്തിക്കുക. പക്ഷേ ഒരു മനുഷ്യൻ എന്ന ഒരു രീതിയിൽ തന്നെയാണ് അതും സംസ്കരിക്കുക. ഓരോ കുഴിമാടത്തിലും അവർ സംസ്കരിച്ചതിന് ശേഷം അവിടെ ഒരു കൊടി അവിടെ ഒരു ഒരു കല്ല് കൂട്ടി കൂടി നാട്ടും. അതിനൊരു നമ്പർ ഉണ്ടായിരിക്കും. അവരുടെ DNA സാമ്പിൾ ശേഖരിച്ച ആ നമ്പർ ആയിരിക്കും അതിൽ അടയാളപ്പെടുത്തുക. ഒരു പക്ഷേ നാളെ അവരുടെ ബന്ധുക്കൾക്ക് ഈ DNA മാച്ചായി വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് ഇവിടെ എത്താനും അവരുടെ പ്രിയപ്പെട്ടവരെ അടുത്തൊന്നിരിക്കാനും വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാലാണ് റീത്ത് സമർപ്പിക്കുക. പിന്നെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ, ഒപ്പം വോളണ്ടിയർമാരായ യുവജന സംഘടനകളിലെ മത രാഷ്ട്രീയ സംഘടനകളിലെ ആളുകളെല്ലാം ഇവിടെ കൈമേയ് മറന്നുകൊണ്ട് ആ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിട്ട് തന്നെ 2.5 മണിക്കൂറോളം സമയമായി. ഇതുവരെ 16 മൃതദേഹങ്ങൾ മാത്രമാണ് സംസ്കരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് ഇന്ന് ഏറെ വൈകുമെന്നാണ്. മണിക്കൂറുകൾക്ക് ശേഷം മാത്രമായിരിക്കും ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നിൽ നടത്താനുള്ള ശ്രമം നടക്കുമ്പോഴും ഇത്രയും അധികം ആളുകൾ സംസ്കരിക്കാത്തതുകൊണ്ട് ഇവിടെ ഒരു സമയത്ത് ഈ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അസൗകര്യം കൂടി ഉള്ളതുകൊണ്ട് അത്തരത്തിലായിരിക്കും ഇനി ബാക്കിയുള്ള നടപടി പൂർത്തിയാവുക. ഈ ഇവിടുത്തെ കാഴ്ച പോലെ സമാനമാണ് ഇന്ന് കേരളത്തിലെമ്പാടുമുള്ള കാഴ്ച. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ TVയിലിരുന്ന് ഈ കാഴ്ച കണ്ട് നെടുവീട്ടുപെടുന്നുണ്ടാകും. ഒപ്പം തന്നെ വിവിധ ഈ വയനാട്ടിലെ പല ഗ്രാമങ്ങളിലും ഈ ഉരുൾപൊട്ടലിന് ഇരയായ ആളുകളുടെ അവർ ജീവൻ എങ്ങനെയോ ബാക്കിയായി ഇവിടെ നിന്നും താഴോട്ട് പോയ ആളുകൾ അവർ പല ബന്ധുവീടുകളിലുണ്ട്. ഒപ്പം തന്നെ മേപ്പാടിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുണ്ട്. അവരെല്ലാം തന്നെ ഈ ഒരു സമയത്ത് അവരുടെ ഇത്രയധികം ആളുകളെ കിട്ടാനുണ്ട്. അത് ഒരുപാട് മൃതദേഹ ഭാഗങ്ങൾ കിട്ടി. അതുകൊണ്ട് തന്നെ ഇത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടേ ആകാം എന്ന ആ ഒരു അങ്ങനെ നനച്ചുകൊണ്ട് ആ ഓർമ്മയിൽ അവരുടെ ഇത്രയും കാലമുള്ള ജീവിതത്തിൽ അവർ പരസ്പരം സംസാരിച്ച കാര്യങ്ങൾ, സ്നേഹം പങ്കുവച്ചത്, അവരുടെ നാട്ടുകാരുമായുള്ള സൗഹൃദം, ഇതൊക്കെ ഓരോ ആളുകളും ഓർക്കുന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം പോകുമ്പോൾ ഒരു വൈദ്യരാളോട് വഴി ചോദിക്കുമ്പോൾ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ അവർ പറയുന്നത് എന്റെ കുടുംബത്തിൽ നിന്നും 6 പേരെ നഷ്ടപ്പെട്ടു, എന്റെ അച്ഛന്റെ സഹോദരനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചിലർക്ക് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോ ആളുകളും അവരുടെ ആ വേദനയിൽ നിൽക്കുകയാണ്. പക്ഷേ ഞാൻ കണ്ട ഒരു കാഴ്ച, അതേ സമയത്ത് തന്നെ ഇത്രയും വേദനയുള്ള ഒരു അവസ്ഥയിലായിരുന്നിട്ട് പോലും അവർ അതേ സമയത്ത് തന്നെ ഈ വളണ്ടറി, അതായത് സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി സ്ഥലങ്ങളിലും ചെറിയ 18 വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ക്യാമ്പിൽ എത്തുന്ന ആളുകൾക്ക് വേണ്ട റിലീഫ് പ്രവർത്തനം നടത്തുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നതിൽ അവിടെ സഹകരിക്കുന്നു. ഒപ്പം തന്നെ മറ്റുള്ളവരെ തിരയാൻ വേണ്ടി ഈ പോലീസുകാരോടൊപ്പവും സൈന്യത്തോടൊപ്പവും ഓരോ ഗ്രാമങ്ങളിലേക്ക് ഈ ദുരന്തത്തിനിരയായ ആളുകൾ തന്നെയാണ്, അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി വന്ന ആളുകൾ തന്നെയാണ് വീണ്ടും അതാത് സ്ഥലങ്ങളിലേക്ക് പോയി എന്റെ വീടിതായിരുന്നു എന്നൊരു മൺകൂന നോക്കി, അല്ലെങ്കിൽ വലിയ പാറക്കെട്ട് നോക്കി കാണിച്ചു കൊടുക്കുകയാണ്, ഇവിടെ തിരയാൻ പറയുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ സർവമത പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞു, നമുക്ക് അതിലേക്ക് പോകാം. ശിയാ